തട്ടുകടയിൽ പണ്ട് നിന്നത് ഓർമ്മ വരുന്നുണ്ടോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കും. നമുക്കൊരു തട്ടുകടയോ ഒരു കഫറ്റീരിയോ തുടങ്ങിയാലോ? ഒടിക്കില്ലേ? ഞാൻ വേണമെങ്കിൽ ക്യാഷ് ക്യാഷ് തിരിച്ചു കൗണ്ടറിൽ ഇഷ്ടം ഞാൻ ഹായ് മീരയും വിഷ്ണുവാണ്. കുറേ ദിവസമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു ചേട്ടൻ എന്ത് ചെയ്യുക, വിഷ്ണു ചേട്ടൻ എന്ത് ചെയ്യുന്നത്. വിഷ്ണു ഇങ്ങനെ ട്രിവാൻഡ്രം മല്ലപ്പള്ളി കൊച്ചി, കൊച്ചി മല്ലപ്പള്ളി ട്രിവാൻഡ്രം ഇങ്ങനെ ഒരു ഷട്ട്ലിംഗ് ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് കാണാത്തത് പല വ്ലോഗ്സിലും. ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തെ എൻ്റെ പാരൻ്റൽ ഹൗസിലുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വേറൊന്നുമല്ല. സാധാരണയായിട്ടുള്ള നമ്മുടെ വ്ളോഗ്സിലെല്ലാം ഞാൻ കുക്ക് ചെയ്യുന്നു, വിഷ്ണു ടേസ്റ്റ് ചെയ്യുന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ എനിക്ക് കാര്യമായിട്ട് കുക്ക് ചെയ്ത് തരാറുണ്ട് അളിയൻ. ഏറ്റവും നന്നായിട്ട് വിഷ്ണു കുക്ക് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്നറിയോ? മറ്റേ ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ് നന്നായിട്ട്. പിന്നെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന പറഞ്ഞ വിഷ്ണുവിന് കോൺഫിഡൻസിൽ വിഷ്ണു ചെയ്യുന്ന കോൺഫിഡൻസാ. എനിക്കിന്ന് അല്പം മടിയിലൊരു ദിവസമാണ്. ചില ദിവസം നമുക്ക് ഇങ്ങനെ ലേഡീസിന് തോന്നും, ഇന്നിപ്പോ ഇനി കിച്ചണിൽ വീണ്ടും കയറണോ. അതുകൊണ്ട് അലക്സ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരൂ. അലക്സ, ഞങ്ങൾ പരസ്പരം അലക്സാസ് ആണ്. ഞങ്ങൾ രാത്രി ആകുമ്പോൾ പറയും അലക്സ ഓഫ് ദ മ്യൂസിക്, അലക്സ ഓൺ ദ ഫാൻ. അപ്പൊ ഇന്ന് അലക്സ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരൂ. അലക്സ എന്തുണ്ടാക്കി തരും അത് പറ എന്നാ ഉണ്ടാക്കാൻ? പെട്ടെന്ന് എനിക്ക് പോകണം, അപ്പം ബ്രെഡ് ഓംലെറ്റ് ചെയ്തു തരാം. അമ്മ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും. ബ്രെഡ് ഓംലെറ്റ്, കോൺഫിഡൻസ് ഉണ്ട്? പിന്നെ ഉപ്പ് കുറഞ്ഞല്ല, ഞാൻ കമന്റ് പറയും. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടി എന്റെ ഭർത്താവ് സ്നേഹപൂർവ്വം ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി തരാൻ പോകുന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? അല്ല, വിഷ്ണുവിന് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം സ്വയമായിട്ട് ചെയ്യാനാണ് ഇഷ്ടം, ഇല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അവസാനം അടിയാവും. ഞാൻ ഇങ്ങനെയല്ല കട്ട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ലേ. അത് അതിനേക്കാളും ബെറ്റർ ഞാൻ തോന്നി വിഷ്ണു ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് വിഷ്ണു ചെയ്യട്ടെ, ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ പിന്നെ അടുക്കള എന്നൊക്കെ ഉള്ളത് മാറി അങ്കക്കളിയാവും. അല്ല, അങ്കക്കളം കളമാവും, ചോരയാണ് പിന്നെ ഒഴുകാൻ പോകുന്നത്. അപ്പൊ വിഷ്ണുദേ ചെറിയ ഉള്ളിയും മുളകും, പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ബ്രെഡ് ഓംലെറ്റ്. വിഷ്ണു എനിക്കൊന്ന് വിഷ്ണുവിൻ്റെ രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഭർത്താക്കന്മാർ വെച്ച് തരുമ്പോൾ എന്താണെന്നറിയില്ല, അതിന് ഭയങ്കരമായിട്ട് രുചി തോന്നും. അത് തോന്നുന്നതാണോ എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. നല്ല മടിയുള്ളതുകൊണ്ട് തോന്നുന്നു. ആദ്യം ഉപ്പല്ലേ അപ്പം ഒഴിക്കുന്നത്, കാരണം എന്തോ പാത്രത്തിൽ എഗ്ഗ് പിടിക്കാതിരിക്കുന്ന. തട്ടുകടയിൽ പണ്ട് നിന്നത് ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് നിന്നിട്ടില്ല. നല്ലെണ്ണ അല്ലേ എടുക്കുന്നേ? ആ, ഞാൻ നല്ലെണ്ണ. മുട്ട ഫുൾ ആവുന്നതിന് മുമ്പ് ഇടുവല്ലേ. കൊറേ പേര് ഇങ്ങനെ സെപ്പറേറ്റ് ഓംലെറ്റ് ആക്കിയിട്ട് ബ്രെഡിന്റെ അകത്ത് വെച്ച് കഴിക്കുന്നവരും ഉണ്ട്. പക്ഷെ വിഷ്ണു ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് തിരിച്ചങ്ങ് വെക്കും, അപ്പൊ രണ്ട് സൈഡിലും ആകുമല്ലോ. ആ, രണ്ട് സൈഡിലാവും, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും അല്ലേ. ഞാൻ അങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരാളല്ല. വിഷ്ണു ഉണ്ടല്ലോ, വിഷ്ണു കമോൺ, വിഷ്ണു കമോൺ. വാവ്, ഞാൻ പറഞ്ഞില്ലേ നല്ല എക്സ്പേർട്ടായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നു എന്ന് കരുതി ഒരു റെയിൽവേ സ്റ്റേഷനിലോ ട്രെയിനിലോ വർക്ക് ചെയ്തിട്ടില്ല ഞങ്ങള് അല്ലേ. തട്ടുകടയിലും ഞങ്ങൾ നിന്നിട്ടില്ല. ചുമ്മാ ഞങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നേ, നമ്മൾ കോന അടിക്കുക എന്ന് പറയില്ലേ. നീ എന്തുവാ ചെയ്യുന്നേ? മടക്കി വെക്കണം, മടക്കി വെക്കണം. ഓക്കെ, സിമ്പിളായിട്ട്, എന്ത് സിമ്പിളായിട്ടാണ്. എനിക്ക് വേണം, എനിക്ക് വേണം. ഇതാണ് ദേ ഇന്ന് എന്റെ കെട്ടിയോൻ എനിക്ക് സ്നേഹത്തോടെ സ്നേഹത്തോടെ ആയിരുന്നോ അതോ കമ്പൽഷൻ മൂത്ത്? സ്നേഹത്തോടെ. അപ്പൊ എനിക്ക് തരൂ ബ്രെഡ് ഓംലെറ്റ്. ഇതൊക്കെ നീ ചെയ്യുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയേ നമുക്കൊരു തട്ടുകടയോ ഒരു കഫറ്റീരിയോ തുടങ്ങിയാലോ എങ്ങനെയുണ്ടാവും. ഒളിക്കില്ലേ? ഞാൻ വേണമെങ്കിൽ കൗണ്ടറിൽ നിന്നോളാം, കിച്ചണിൽ നിന്നോ. അങ്ങനല്ല, തിരിച്ചു വേണം. കൗണ്ടറിൽ ഇഷ്ടം, കിച്ചണിൽ ഞാൻ.
നമുക്ക് മാറി മാറി. പക്ഷെ രസമായിട്ടുണ്ട് കേട്ടോ. അല്ല, എന്നുണ്ടാക്കുന്നതാണ്? എന്നു പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ദിവസങ്ങൾ, എനിക്ക് മടിയാണ് ചേട്ടാന്ന് പറയുന്ന ദിവസങ്ങൾ മാത്രം. അപ്പൊ ആരാ കഴിച്ചു നോക്കാൻ പോകുന്നത്? ഉപ്പുണ്ടോ? അപ്പൊ ഇതാണ്, ഇങ്ങനെ ഇങ്ങനെയാണ് ശരിക്കും ബ്രെഡ് ഇങ്ങനെ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരും. ബിക്കോസ് നമ്മൾ ആ മുട്ടയിലാണ് ഇത് ഒരു സൈഡ് മുക്കിട്ട് തിരിച്ചിടുവായിരുന്നു. ലൊക്കേഷൻ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് വേണോ കൊച്ചിയിൽ വേണോ എന്നുള്ള ഡൗട്ടേ ഉള്ളൂ. അപ്പൊ പലരും തോന്നും വിഷ്ണുവിനെ കൊണ്ട് ചെയ്യിച്ചതിന് ചിലപ്പോ ഇനി പരാതിയും പരിഭവം ഞാൻ കേൾക്കേണ്ടി വരുമെന്നൊന്നും അറിയില്ല. എന്നാലും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പരസ്പരം കിച്ചണിൽ കയറാറുണ്ട്. എനിക്ക് വയ്യാത്ത ദിവസങ്ങളിൽ വിഷ്ണു തന്നെയാണ് ചെയ്യുന്നത്. വിഷ്ണുവിന് തിരക്കുള്ള ദിവസങ്ങളിൽ ഞാൻ തന്നെ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ബാലൻസ് ചെയ്യും. അതാണ് ഇത് ഒന്നും അല്ലെങ്കിൽ ഞങ്ങൾ സ്വിഗ്ഗി ചെയ്യും. അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് എളുപ്പ പരിപാടികളാണ് ഞങ്ങൾ ഇതുപോലെ പെട്ടെന്ന്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പൊ വിഷ്ണു എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തന്ന ഈ ബ്രെഡ് ഓംലെറ്റും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. ഒരു ഒരു ബൈറ്റ് എടുത്ത് നോക്കി എന്നിട്ട് ടെൽ ഹൗ ഇസ് ഇറ്റ് എന്ന്. യു ഓൾസോ ഈറ്റ്. ഇതുപോലുള്ള ഞങ്ങളുടെ ഒരു കുട്ടി വീട്ട് വിശേഷമായിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.